ഹായ് എല്ലാവർക്കും, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോറി കിച്ചനെ കുറിച്ചാണ്. കൊഞ്ഞൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടുതലായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന കിളികളാണ് ലോറിക്കീറ്റുകൾ. ലാർജ് കൊഞ്ഞൂറിനെ അപേക്ഷിച്ച് ലോറിക്കീറ്റുകൾക്ക് വളരെ സൗണ്ട് കുറവാണ്. അത് മാത്രമല്ല, കൊഞ്ഞൂറുകളേക്കാൾ നന്നായി സംസാരിക്കുന്നവരുമാണ് ലോറിക്കീറ്റുകൾ. ലോറിക്കീറ്റിൽ തന്നെ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. റെയിൻബോ ലോറിക്കീറ്റ്, കോക്കനട്ട് ലോറിക്കീറ്റ്, റെഡ് കോളേഡ് ലോറിക്കീറ്റ്, ഒലിവ് ഹെഡഡ് ലോറിക്കീറ്റ് തുടങ്ങിയവയൊക്കെ ഇതിൽ പെടുന്ന വെറൈറ്റി മ്യൂട്ടേഷൻസ് ആണ്. ഇതുകൂടാതെ വേറെയും മ്യൂട്ടേഷൻസുകൾ ഉൾപ്പെടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇണക്കി വളർത്താൻ കഴിയുന്ന കിളികളാണ് ലോറിക്കീറ്റുകൾ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് സ്വെയിൻസൺ ലോറിക്കീറ്റും റെഡ് കോളേഡ് ലോറിക്കീറ്റുമാണ്. സ്വെയിൻസൺ ലോറിക്കീറ്റുകൾ കൂടുതലായിട്ടും ഓസ്ട്രേലിയൻ ഭാഗങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇവർക്ക് ഏകദേശം 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ലൈഫ് സ്പാൻ. ഇവരിൽ ഫീമെയിലും മെയിലും തിരിച്ചറിയാനായിട്ട് എപ്പോഴും നല്ലത് DNA ടെസ്റ്റ് തന്നെയാണ്. ഇവരുടെ ഭക്ഷണ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ മറ്റു കൊനൂറുകളുടെ പോലെ സീഡ് മിക്സ് അല്ല കഴിക്കുന്നത്. ഇവർക്ക് എപ്പോഴും പഴച്ചാറോട് കൂടിയ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും താല്പര്യം. പപ്പായ, തണ്ണിമത്തൻ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവർ കൂടുതലായിട്ടും കഴിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇവർക്ക് ലോറി ഫുഡും കൊടുക്കേണ്ടതാണ്. ലോറി ഫുഡ് ഇവർക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ വളരെയധികം കനം കുറച്ചിട്ട് വേണം കിളികൾക്ക് കൊടുക്കാൻ. ഇവർ ഈ പഴച്ചാറോട് കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിടുന്ന കാഷ്ടം വളരെയധികം ലൂസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഇവരുടെ കൂടും അതേപോലെ തന്നെ ഇവരുടെ ട്രയും വൃത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഇതിരിക്കും തോറും മലിനാവുകയും ചെറിയ ചെറിയ പുഴുക്കൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതും ഏവിയറിയിലെ മറ്റു കിളികൾക്കും വളരെയധികം ടോക്സിക് ആണ്. അതുകൊണ്ട് നമ്മൾ എന്നും ഇവരുടെ കൂട് വളരെയധികം വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ധാരാളം നിറങ്ങളോട് കൂടിയ കിളികളാണ് ലോറിക്കീറ്റുകൾ. സ്വെയിൻസൺ ലോറിയുടെ നിറങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർക്ക് പുറത്ത് പച്ച കളറും ചെസ്റ്റിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും ഓറഞ്ച് ഫെതേഴ്സും ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന സ്വെയിൻസൺ ലോറിക്ക് റെഡ് ഫാക്ടർ കൂടുതലുള്ളത് കൊണ്ട് ഇവരുടെ ചെസ്റ്റിൻ്റെയും വയറിൻ്റെയും ഭാഗത്ത് റെഡ് കളറിലുള്ള ഫെതേഴ്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ തലയ്ക്ക് ചുറ്റും മുഴുവൻ വയലറ്റ് കളറാണുള്ളത്. പിന്നെ കഴുത്തിൻ്റെ അവിടെ ഒരു മഞ്ഞ കളറിലുള്ള റിങ്ങും കാണാൻ സാധിക്കും. ൾ
എന്നിട്ട് ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ക്ലച്ചിൽ 2 മുതൽ 3 മുട്ട വരെ ലഭിക്കാറുണ്ട്. 24 ദിവസമാണ് ഇവരുടെ മുട്ട വിരിയാനുള്ള സമയം. അത്യാവശ്യം വലിയ കൂടുകളും അതിനോടൊപ്പം തന്നെ വലിയ ബ്രീഡിംഗ് ബോക്സും ലോറിക്കീറ്റുകൾക്ക് ആവശ്യമാണ്. സ്വെയിൻസൺ ലോറിക്ക് ഒരു പെയറിന് 45 രൂപയാണ് വില വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള റെഡ് കോളേർഡ് ലോറിക്കീറ്റിന് 25 രൂപയാണ് വില വന്നിട്ടുള്ളത്. കോനൂറുകളെ അപേക്ഷിച്ച് വളരെയധികം പ്ലേസ്ഫുൾ ആയിട്ടുള്ള കിളികളാണ് ലോറിക്കീറ്റുകൾ. നമ്മുടെ കയ്യിലുള്ള റെഡ് കോളേഡ് ലോറിക്കീറ്റ് വിൽക്കാനുണ്ട്. ആവശ്യമുള്ളവര് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.